ആലപ്പുഴ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബോട്ട് പോളയിൽ കുടുങ്ങി. വെട്ടിക്കാട് ഭാഗത്താണ് 5 മണിക്കൂറായി ബോട്ട് കുടുങ്ങിക്കിടക്കുന്നത്. കുട്ടികളടക്കം 25 യാത്രക്കാരാണ് ബോട്ടിലുള്ളത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. ടോബി, ഈ ബോട്ട് ഇതുവരെ പോള നീക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ലേ? ഇപ്പോൾ മണിക്കൂറുകളായി ഇത് കുടുങ്ങിക്കിടക്കുകയാണല്ലോ, എന്താണ് നിലവിലെ അവസ്ഥ? മണിക്കൂറുകളായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറിന് മുകളിലായി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോള അത്രത്തോളം രൂക്ഷമാണ്, അത്രത്തോളം വലിയ രീതിയിൽ പോള ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഈ പോള നീക്കി മുന്നോട്ട് ബോട്ട് നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ബോട്ടുകാർ സ്ഥിരമായി പരാതിപ്പെടുന്നൊരു കാര്യമാണ്, പലപ്പോഴും സർവീസുകൾ മുടങ്ങാറുണ്ട്, താമസിക്കാറുണ്ട്. പക്ഷെ ഇത്രയും നേരം വൈകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇപ്പോൾ അത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഈ ബോട്ടിലുണ്ട്. കഴിഞ്ഞ ഏകദേശം 4 മണിക്കൂറോളമായി ഇവരെല്ലാം തന്നെ ഈ ബോട്ടിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കരയിലേക്ക് എത്തിക്കാനുള്ള സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളെ ബോട്ടിലുള്ള പലരും ബന്ധപ്പെട്ട. എന്തായാലും ജില്ലാ കലക്ടർ നമുക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടാണ് കോട്ടയം ജില്ലാ കലക്ടർ അറിയിക്കുന്നത്. എന്തായാലും കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ബോട്ട് കരയ്ക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടയം ബോട്ട് ജെട്ടിയിലേക്ക്. അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ വെട്ടമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും ജീവനക്കാർ അനുഭവിക്കുന്നത്. അത് ഈ ബോട്ടിലുള്ള ജീവനക്കാരും അതുപോലെ തന്നെ യാത്രക്കാരും കൂടി ചേർന്നാണ് ഈ പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ കരയിലേക്ക് ഇവരെ എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഭരണകൂടവും പങ്കുവെക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.